प्रेरणा उठे रहे कम से कम डिग्री तरतरी के पढ़ने के लिए मेंटी तैयार रहे मत लीना निगल कर निगल उड़े आईजी का विषय तने उपोत्तर का वाई तने पढ़ीगया न दाया पन्ना न आदेश उबा भागा वाई उड़ा मलयालम അല്ലെങ്കിൽ ഹിന്ദി പോലെയുള്ളതായ വിഷയങ്ങൾ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഭാഷാ വിഷയങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും പലരും സംശയത്തോടു കൂടി ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഭാഷ പഠിക്കേണ്ടതായ കുറവ്. ഭാഷ പഠിക്കേണ്ടതായ കുറവ് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ചൊരു മറുപടിയൊന്നും പറയുന്നതിന് സാധിക്കില്ല. കാരണം ഭാഷ എന്ന് പറയുന്നത് സ്വയാർജിതമായുള്ളതായ ചില കാര്യങ്ങളാണ്. ആദ്യം മനുഷ്യൻ പ്രത്യേകിച്ച് ഭാഷ പഠിക്കുന്നതുമല്ല അവന്റെ ഓരോ ജീവിത ചര്യകളിലൂടെയും പുരോഗമിച്ചിട്ടുള്ളത്. അവൻ തന്നെയാണ് ഇത്തരത്തിലുള്ളതായ ഒരു ഭാഷ നിർമ്മിച്ചിട്ടുള്ളത്. ആ ഭാഷ പല കാലഘട്ടങ്ങളിലൂടെ മാറി മാറി മാറിയാണ് ഇന്ന് നാം കാണുന്ന തരത്തിലുള്ളതായ ഒരു ഭാഷയുടേതായ ഒരു ഔപചാരിക തലം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോ അങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഭാഷ പഠിക്കേണ്ട ആവശ്യമില്ല. ഭാഷാ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധുനിക ലോകത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഭാഷയിൽ അല്ലെങ്കിൽ ഭാഷ തന്നെ പല വിഭാഗമായിക്കൊണ്ട് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വാമൊഴി എന്നും വരമൊഴി എന്നും മറ്റും പറഞ്ഞ് വരുന്നതായ തരത്തിലുള്ള ശരിക്കും ഭാഷ ആദ്യം രൂപാന്തരപ്പെട്ടിരിക്കുന്നത് വാമൊഴി രൂപേണയാണ്. അതായത് എന്താ സംസാര ഭാഷ അല്ലെ. അത് പിന്നീട് നമ്മൾ വരമൊഴിയാക്കി മാറ്റി എങ്ങനെ എഴുത്ത് ഭാഷയാക്കി മാറ്റി. അപ്പൊ ഇങ്ങനെ വന്ന സാഹചര്യത്തില് ഇത് ആ ഓരോ ഘട്ടത്തിന്റെയും വളർച്ചയാണ് നാം കണ്ടത്. അപ്പോ ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ ഒന്നോ രണ്ടോ നാളുകൾക്കോ ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾക്കോ സംഭവിച്ചതായ കാര്യമല്ലായെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് പറയുക ഇന്ന് കാണുന്ന പല ഭാഷകളും അപ്പൊ ഇപ്പൊ തന്നെ നിരവധി ഭാഷകൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന പല ഭാഷകളും ഇത്തരത്തിൽ പല കാലങ്ങളുണ്ട് ആയിരത്താണ്ടുകൾ കൊണ്ട് പക്ഷേ ഒരുപക്ഷെ രൂപാന്തരപ്പെട്ട് വന്ന് ഇന്ന് നമ്മൾ ഉപയോഗിച്ച് പോകുന്നതായിരിക്കും. അപ്പോ ഇതിന് ചില പ്രത്യേക സങ്കേതങ്ങളൊക്കെ തന്നെയുണ്ട്. അതൊക്കെ നമുക്ക് സാന്ദർഭികമായി കൊണ്ട് സാഹചര്യങ്ങൾ അനുസരിച്ച് പറഞ്ഞു പോകാം. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മലയാള ഭാഷ പഠിക്കാനായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മലയാള ഭാഷ പഠനം എന്ന് പറയുന്നത് എത്രമാത്രം നിങ്ങൾ മാനസികമായി കൊണ്ടതിലേക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഉൾക്കൊണ്ടിട്ടുണ്ടോ? കാരണം മലയാള ഭാഷ പഠിച്ചതിനെ പറ്റുള്ളൂ. അതുപോലെ തന്നെ മലയാള ഭാഷ പഠനം എന്ന് പറയുന്നത് ഇഷ്ടമാണ്. അത് ഇഷ്ടമാണ് എങ്കിൽ എന്തുകൊണ്ട്? ഇതൊക്കെ തന്നെ ഞാൻ നിങ്ങളോട് വ്യക്തിഗതമായി ചോദിക്കുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് അതിനുള്ളതായ മറുപടി തരാം. ഇനി മറ്റൊന്നും കൂടി പറയാം. സാധാരണഗതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷാ പഠനം എന്ന് പറയുന്നത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. കാരണം എന്താ, ഇതൊക്കെ തന്നെ എനിക്കറിയാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ളതും ശരിയാണ്. നമുക്ക് തന്നെയും അറിയാവുന്നതിൽ വെച്ച് കൂടുതലൊന്നുമില്ല. പക്ഷേ അപ്പോഴാണ് നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ വലിയ പഠിക്കേണ്ടതിൻ്റെതായ പ്രാധാന്യം. ഞാനൊരു ചെറിയ കഥ പറയാം. അപ്പൊ അതായത് പഴയ ഒരു സ്കൂൾ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ എട്ടാം ക്ലാസ്സിനോ ഒമ്പതാം ക്ലാസ്സിനോ ഏതെങ്കിലും ക്ലാസ്. അപ്പൊ ഈ ക്ലാസ്സിലേക്ക് പോകുന്ന സന്ദർഭത്തില് അവിടെ സാധാരണഗതിയിൽ ഇന്ന് വളരെ കുറവാണ് പല സ്കൂളുകളിലും ആ ഒരു വിഭാഗത്തിൽപ്പെടുന്നതായ അധ്യാപക സ്പെഷ്യൽ ടീച്ചേഴ്സ് എന്ന് പറയും. അതായത് ഈ സംഗീതം, ഡ്രോയിങ്, തയ്യല് അങ്ങനെയൊക്കെ ഉള്ള ക്രാഫ്റ്റ് എന്നിവയുടെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെയുള്ള അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ഏതാണ്ട് ഒരു പത്ത് ഇപ്പം ഒരു 10-20 വർഷമായിട്ട് അങ്ങനെയുള്ള നിയമനങ്ങളില്ല. അതുപോലെ തന്നെ ആ അധ്യാപകർ പല സ്കൂളുകളിലും കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ളതായി അധ്യാപകരുടെ പരിപാടി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഹെഡ്മാസ്റ്റർമാർ മിടുക്കന്മാരാണ് എങ്കിൽ അവര് ഈ അധ്യാപകർക്ക് മിക്കവാറും തന്നെ കൊടുക്കുന്നതായ ഒരു ജോലിയുണ്ട്. ഏതെങ്കിലും അധ്യാപകർ വന്നിട്ടില്ലായെങ്കിൽ അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പകരക്കാരനായി മാറുക. കാരണം ക്ലാസ് എപ്പോഴും എൻഗേജ് ചെയ്യുക. അത് നല്ലൊരു അധ്യാപനത്തിന് അധ്യാപകന്റെ ഒരു എന്താ പറയുന്നത് ഹയർ അതോറിറ്റിയുടെ ഒരു മികവാണ് കഴിവാണ്. അപ്പൊ അപ്രകാരം ഈ അധ്യാപകൻ ചുമ്മാ സ്റ്റാഫ് റൂമിൽ ഇരുന്ന സമയം കളയുന്നതിന് വ്യത്യസ്തമായിട്ട്
അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു കഴിവ് ഇപ്പൊ തന്നെ സംഗീതം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് എങ്കിൽ അദ്ദേഹത്തിന് മറ്റു പല കഴിവുകളും ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ആ കഴിവ് കുട്ടികളിൽ ഒന്ന് പ്രകടിപ്പിക്കുന്നതിന് കുട്ടികളെ ഒന്ന് അത് ബോധവൽക്കരിക്കുന്നതിനുള്ളതായ ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ തന്നെയല്ലേ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ എൻഗേജ് ആവുകയും ചെയ്യും. അതിനുവേണ്ടിയിട്ടുള്ള സാധാരണഗതി പ്രകാരം നിയോഗിക്കുന്നുണ്ട്. പല അധ്യാപകർ വളരെ ആത്മാർത്ഥതയോട് കൂടിക്കൊണ്ട് ഈ സോഷ്യൽ ക്ലാസ്സുകളും സയൻസിന്റെ ക്ലാസ്സുകളും കണക്കിന്റെ ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കൂട്ടം തന്നെ ഈ വലിയ താല്പര്യമില്ലാത്തതായ അധ്യാപകർക്കാണെങ്കിലും ശരി താല്പര്യമില്ലാത്തതായ ഒരു ഒരു വിഷയമാണ് മലയാളം. എന്തെങ്കിലും ശരി ഒരു ദിവസം അതുപോലെയുള്ള ഫലം വിട്ടുപോയ സംഗതിയല്ലേ. ആ കൂട്ടത്തിലുള്ളതായ ഒരുപോലെ അധ്യാപകർ ഇന്ന് വന്ന് സ്കൂളിലേക്ക് കൊണ്ട് കിട്ടും. അതുകൊണ്ട് പറയാം ഏത് ഈ സംഗീത അധ്യാപകനെ പോലെ ഡ്രോയിങ് അധ്യാപകനെ പോലെ ഡ്രിൽ മാഷ് കേട്ടിട്ടില്ലേ. ഡ്രില്ല് പഠിപ്പിക്കുന്നതിനായി കൊണ്ട് നിയോഗിക്കപ്പെട്ട് കായിക അധ്യാപകൻ എന്ന് പറയും. ഈ ഡ്രില്ല് സാറ് ഇപ്രകാരം തന്നെ അല്പം കഴിവുള്ളയാളാണ്, വിദ്യാഭ്യാസപരമായ വളരെ ഉയർന്നതായ തലത്തിലാണ് നിൽക്കുന്നത് എന്ന് ഒരു ആലോചിക്കുന്നതായി ചിന്തിക്കുന്നതായ അധ്യാപകൻ. അപ്പൊ ചുരുക്കത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒരു ക്ലാസ്സിലേക്ക് നോക്കിയപ്പോൾ അവിടെ അധ്യാപകനില്ല, അന്നത്തെ ആ പഠിപ്പിക്കേണ്ട അധ്യാപകൻ ലീവാണ് വന്നിട്ടില്ല. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് കയറി അദ്ദേഹം അവിടെ ക്ലാസ്സിലേക്ക് കയറുന്നതിനെ വളരെ വലിയ ഇഷ്ടമാണ്, കാരണം ഡ്രില്ല് അധ്യാപകനല്ലേ. അപ്പോൾ രാവിലത്തെ പീരീഡ് മറ്റും അപ്പോൾ സാധാരണ ഡ്രില്ലിന് പുറത്ത് കൊണ്ടുപോകാൻ ഹെഡ് മാസ്റ്ററിനെ സമ്മതിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ക്ലാസ്സിൽ എന്തെങ്കിലും പിള്ളേർക്ക് വേണ്ടതായ ഒരു പ്രവൃത്തി കൊടുത്ത് അവരെ അവിടെ അടക്കി ഒതുക്കി ഇരുത്തേണ്ടതായിരുന്നു. എന്തെങ്കിലും ശരി, അപ്പോൾ കുട്ടികളുടെ അധ്യാപകൻ ചോദിച്ചു, ആ ആടെ ഈ പീരീഡ് എന്താണ്. പിള്ളേരെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ബഹളത്തോടുകൂടി കൊണ്ടുവന്ന മലയാളം. ആ അത് ശരി. അപ്പോൾ തന്നെ അധ്യാപകൻ്റെ മനസ്സിലൊരു സന്തോഷം കടന്നു. കാരണം എന്താ, മലയാളം ഈ മലയാളം പഠിപ്പിക്കാൻ പറയുന്നത് പ്രശ്നം വളരെ സംഗതിയായിരുന്നു, നിസ്സാരമായ കാര്യം, കാരണം നമ്മുടെ ഭാഷയല്ലേ. അപ്പോൾ അദ്ദേഹം ശരി എന്നാലും കാര്യം ചെയ്യും, മലയാളം അദ്ദേഹത്തിൻ്റെ വൈഭവം തുടങ്ങിക്കിടയാം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് മലയാളം പഠിപ്പിക്കുന്നതിനായിട്ട് തയ്യാറായി. കുട്ടികളോട് പുസ്തകം എല്ലാവരും പുസ്തകം എടുത്തു, പുസ്തകത്തിൽ കുട്ടികളോട് അതെ ഇപ്പം നിങ്ങൾ പഠിച്ച് തീർന്നതായ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ മാത്രം ഏതാണ് അവരോട് പിള്ളേർ വന്ന് സത്യമായി സാധിക്കും. ശരി ശരിയാണ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആരെങ്കിലും അവരോട് വായിച്ചു. അപ്പോൾ കവിതയാണ് കവിതാ ഭാഗമാണ് സത്യമായി സാധിക്കുന്നത് പറയുന്നതായ സംഗതി. അത് ഒരു മെഡിക്കലായിട്ട് സാറേ ഞാൻ വായിക്കാം, വായിച്ചു. അപ്പോൾ വായിച്ചത് ഇപ്രകാരം ശ്ലോകമാണ്, അതിൻ്റെ ഓരോരോ ശ്ലോകങ്ങളെ ചതുഷ്പ്രതികളായിട്ടുള്ളതായ ശ്ലോകങ്ങളാണ്. അപ്പോൾ പറഞ്ഞ് വായിച്ചു, അതായത് നല്ല വലുതെൻ്റെ കുത്തി അരിയാക്കി വെല്ലവയെ പാകത്തിൽ വച്ചുണ്ടാക്കി ലന്തപ്പുഴ കൊണ്ട് കൂട്ടാനമുണ്ടാക്കി ചന്തത്തിൽ വേണ്ടുന്ന പൂപ്പുട്ടി ഒന്ന് വായിച്ചു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഈ കവിത കുട്ടികളൊന്ന് വായിച്ചപ്പോൾ ഏതാണ്ട് നടന്നു പോയി. അപ്പോൾ ആ ഒരാളോട് വായിച്ചേ, അപ്പൊ അവരിത് തന്നെ വായിച്ചു, നല്ല വരുന്നതിന്റെ കുഞ്ഞി അരിയാക്കി വെല്ലവെ ഭാഗത്തിന്റെ കുഞ്ഞ വെച്ചുണ്ടാക്കി ലന്തപ്പുഴ കൊണ്ട് കൂട്ടാനം ഉണ്ടാക്കി ചന്തത്തിൽ വേണ്ടുന്ന പൂപ്പ് കൂട്ടി അവൻ വായിച്ചു. അപ്പൊ രണ്ടു മൂന്ന് പേരുകൾ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ആ കവിതയെക്കുറിച്ചുള്ള ഒരു കർമ്മം മലയാളം അദ്ദേഹത്തിനൊരു ധാരണയാണ്. എന്തെങ്കിലും ശരി, അപ്പൊ മനസ്സിലായാലും വളരെ സുന്ദരമായ കവിതയല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ളതായ വിഷയമല്ലേ. അപ്പം എന്താണ് ഇതിന്റെ അർത്ഥം നമുക്ക് നോക്കിക്കളയാം. കുട്ടികൾ സന്തോഷിച്ചു സമ്മതിച്ചു. അപ്പൊ ഇപ്രകാരം അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് വരാനായിക്കൊണ്ട് തയ്യാറായി. എന്തെങ്കിലും അധ്യാപകൻ അതിന്റെ അർത്ഥം വിശകലനം ചെയ്യാനായിക്കൊണ്ട് തുടങ്ങി, അല്ലെങ്കിൽ വിശദീകരിക്കാനായിക്കൊണ്ട് തുടങ്ങി. ഇപ്പൊ പറഞ്ഞ നല്ല വരിനെല്ല് കുത്തി അരിയായി, അതിന്റെ ആദ്യ അവധിയാണ് ഏതാ, നല്ല വരിനെല്ല് കുത്തി അരിയായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ അറിയാമല്ലോ, നിങ്ങളെ കണ്ടത്തിലെ കൃഷി കണ്ടിട്ടില്ലേ. അപ്പൊ എങ്ങനെയാണ് നല്ല വരിനെല്ല് എന്ന് പറയുമ്പോ എങ്ങനെ എടുക്കുന്നു, നല്ല വരി വരി വരിയായി നിൽക്കുന്ന കൃത്യമായി കൊടുത്ത അല്പം പോലെ ചെറിയ മറിയ നിൽക്കാതെ വരി വരിയായി നിൽക്കുന്ന ആ നെല്ല് കുത്തിയത് അല്ലെങ്കിൽ കുത്തി എന്തിരിക്കുന്നു, അരിയാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ അരി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇനി തന്റെ ഭാഗത്തിൽ വെച്ചുണ്ടാക്കി ഇത് രണ്ടാമത് ഏറ്റവും വലിയ ഒരു ഒരു കലയാണ് പാചക കല എന്ന് പറയുന്നത് അല്ലേ. കാര്യം നമുക്ക് തോന്നുന്നു ഏറ്റവും നിഷ്ഠമായ ഒരു ഭാഗമാണ് ഈ പാചകം എന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമാണ് എല്ലാവരും. പക്ഷേ ഈ പറയുന്ന ഈ ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ അത്ര താല്പര്യം പലർക്കും ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളതാ ഈ പാചകം ചെയ്യുന്നതായ കാര്യമെന്ന് പറയുന്നതിന് പലർക്ക് വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ആ പാചകം ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇപ്രകാരം തീയും മറ്റും ഉപയോഗിക്കുന്നത് പാചകക്കാർ നന്നായിട്ട് ചിലതിന് കൂടുതൽ വേണം, ചിലതിന് വളരെ കുറച്ച് മതി, ചില ചില തീക്കനൽ മാത്രം മതി, ചില ആട് കത്തിക്കണം, ഇങ്ങനെയൊക്കെയുള്ളതായ ഓരോരോ ഘട്ടങ്ങളുണ്ട്. എന്തെങ്കിലും ശരി, അങ്ങനെ ആ ഭക്ഷണം പാചകം ചെയ്യുന്നതായ കാര്യമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. മെല്ലവെ പാകത്തിൽ വെച്ചുണ്ടാക്കി പാരിയൊക്കെ ബന്ധ കഴിഞ്ഞാൽ എന്താ കാണിച്ചു പോയിരിക്കും ചോദിക്കാൻ പറ്റും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, അത് വേറെ വേറെ കിടക്കേം വേണം, എന്താ ചെയ്യണം, അത്യാവശ്യം ഇത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ
കാര്യങ്ങൾ വരുന്നുണ്ടോ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു അരോചകത തോന്നരുത്. ആദ്യം തന്നെ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു പോകുന്ന പുസ്തകത്തേക്ക് ഞാൻ വന്നിട്ടില്ല. ഇത് പറഞ്ഞു പോകുന്നത് നമ്മളുടെ പഠന രീതിയിൽ പുരോഗമിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. കാരണം മലയാള അക്ഷരങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലയാള ഭാഷയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ പഠിച്ചു പേര് ക അല്ലേ. ഇതിൽ ആദ്യത്തെ അക്ഷരം ഖരം എന്ന് പറയും, രണ്ടാമത്തെ അക്ഷരം ആദ്യ ഖരം എന്ന് പറയും, മൂന്നാമത്തത് മൃദുവായി, നാലാമത്തത് ഘോഷമായി, അഞ്ചാമത്തതോ ആ അനുനാസികൾ നമ്മുടെ മൂക്കിലൂടെ നിന്ന എന്ന് പറയുന്നത് കണ്ടോ, മൂക്കിലൂടെ അതായത് ഓരോന്നിനും ഓരോ പ്രയോഗ തലവും ഉണ്ട്. ഇതൊക്കെ തന്നെ ഭാഷയിൽ പഠിക്കേണ്ടതായ നമ്മുടെ ഫോണറ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ അത് പറയുന്നതായ കാര്യമാണ് നമ്മളിവിടെ പഠിച്ച് പോയേണ്ടതായിട്ടുള്ളത്. ഞങ്ങളൊക്കെ അത് പഠിച്ച് കുറേ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എന്തെങ്കിലും ശരി, അതിന് പകരം ഈ കരവ് ഉപയോഗിക്കേണ്ടത് പലരും നമ്മളെന്താ പറയുന്നത്, ഈ അക്ഷരങ്ങളൊന്നും ഉപയോഗിക്കാതെ ഏതോ ഗ്രാഹ്യമില്ലാത്തവരോ നാക്ക് നേരാവണ്ണം പ്രയോഗിക്കാൻ അറിയത്തില്ലാത്തവരോ ഒക്കെ ആയ ആൾക്കാർ ഉപയോഗിച്ച് നീ അവർ ചേർന്ന് കേമന്മാരും കേമിമാരുമായി എന്ന് വരും. മനസ്സിലായോ? അതാണ് ഏറ്റവും വലിയ അപകടം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. ഇപ്പോൾ ഇപ്പം തന്നെ മലയാള ഭാഷയുടെ ശരിക്കും പറഞ്ഞാൽ പിതാവായിട്ട് എഴുത്തച്ഛനെ നമ്മൾ അവബോധിച്ചിരുന്നു അല്ലേ. മലയാള ഭാഷ ഇന്ന് ഈ ഒരു തരത്തിലേക്ക് വളരുന്നതിന് സഹായകമായ സഹായക ഗ്രന്ഥങ്ങൾ കൊണ്ട് നിറച്ച ആ ഒരു മഹാനുഭാവൻ അതാരായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളതും നമ്മൾ കൽപ്പിച്ചിട്ടുള്ളതും അവരോധിച്ചിട്ടുള്ളതും എഴുത്തച്ഛനെയാണ് ഓർത്തിരിക്കുക. അപ്പം അങ്ങനെയുള്ളതായ മലയാള ഭാഷയുടെ പിതൃത്വം എഴുത്തച്ഛനാണ്. ആ എഴുത്തച്ഛനെ ആണെങ്കിൽ പിതാവ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് മാതാവ് ഉണ്ടാവണ്ടേ. നമ്മുടെ ആധുനികതയിലേക്ക് വന്നപ്പോഴാണ് ആ മാതാവിൻ്റെ സ്ഥാനം നമ്മൾ അപേക്ഷിച്ചു പോയത്. അപ്പോഴാണ് നമ്മൾ ആരെ മാതാവായിട്ടിവിടെ അവരോധിച്ചത് അല്ലെങ്കിൽ കയറ്റി ഇരുത്തിയത് ആരെയാണ്, നമ്മളുടെ ഒരു അവതാരികയായിട്ട് കുറച്ച് കാലം കാണുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ കാണാത്തോണ്ടായിരിക്കും രജനി ഹരിദാസ എന്ന് പറയുന്ന ഒരു ആരാധ്യ ദേവതയെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എന്തെങ്കിലും ശരി, ഇത് പറഞ്ഞപ്പോൾ വേറെ ഇപ്പം നമ്മൾ ലൈവിൽ പോകുന്നതാണ്, നിങ്ങളുടെ അടുത്തിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണ ആ പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ളതായ ഭാഷയെക്കുറിച്ച് പറയുന്നതായ ഒരു പ്രയോഗം പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ മിടുക്കോ കഴിവോ ഒന്നുമല്ല, ഞാൻ പഠിച്ചു വന്നതായ ഒരു സാഹചര്യം. ഞാനത് പഠിക്കുന്നു എന്നാൽ അത് പഠിക്കുന്നു എന്ന് ഞാൻ പറയാറില്ല. എൻ്റെ മുഖം എന്ന് ഞാൻ പറയാറുള്ളൂ, മുഖം എന്ന് ഞാൻ പറയാറില്ല. ഇത് തമിഴുകാർ പറയുന്ന സംഗതിയാണ്. തമിഴിൽ രണ്ടേ രണ്ട് പ്രയോഗങ്ങളിലൂടെ ഖരവും എന്ന അസുഖം മലയാളത്തിൽ വരുമ്പോഴേക്കും ഈ പറയുന്നതായ അൻപത്തൊന്ന് അക്ഷരങ്ങളുടെ ആവശ്യം കൊടുത്തു നോക്കി. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ 28 അക്ഷരങ്ങളല്ലേ ഉള്ളൂ. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ തമിഴ് എന്ന് പറയുമ്പോൾ വെറും 26, തമിഴ് സോറി ഇംഗ്ലീഷ് 26, മലയാളത്തിൽ 26, തമിഴിൽ 28 അക്ഷരങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഉച്ചാരണങ്ങൾ വരുമ്പോൾ തമിഴിൽ നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗണപതി എന്ന് പറയുന്ന പകരം നമ്മളെന്താ പറയുക, ഗണപതി എന്നാ പറയുക. കാരണം എന്താ, അവർക്ക് ഗായില്ല. ഈ മൃദു എന്ന് പറഞ്ഞ അക്ഷരം അവർക്കില്ല. ഞാൻ പറഞ്ഞില്ല ആ മൃദു അക്ഷരം ആർക്കില്ല, തമിഴർക്കില്ല. അതുകൊണ്ട് അവർക്ക് ഉച്ചരിക്കുന്നതിന് സാധ്യവുമല്ല. പക്ഷേ മലയാളത്തിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇനി വേറെ കൂടി ഞാൻ പറയാം, ഇത്തരത്തിലുള്ളതായ ഒരു വലിയ പൊട്ടിത്തെറി അയർലൻഡിലുണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയാമോ, അവിടുത്തെ ടി വി ചാനലിൻ്റെ വാർത്ത വായനക്കാരി ഭാഷാപരമായ രീതിയിൽ കൃത്യമായി കൊണ്ടുള്ളതായ ഉച്ചാരണമല്ല ഉച്ചരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഐറിഷ് ജനത അറിയാമല്ലോ, ഐറിഷ് ഭാഷ കേട്ടിട്ടുണ്ട്. ഈ ഐറിഷ് ജനത എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ടി വി സ്റ്റേഷനിലേക്ക് എല്ലാവരും കൂടി ബഹളം വെച്ച് ചേർന്ന് ആ വാർത്ത വായനക്കാരിയെ അവിടെ നിന്ന് കൊണ്ടു. എന്തുകൊണ്ടാണ് ഭാഷയെ വികലമായ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് ഒറ്റ കാരണമുണ്ട്. പുറത്തു നോക്കി ആ ഭാഷയോടുള്ളതായ അവരുടെ ആ ഒരു വിധേയത്വമാണ്, ആ ഒരു പ്രതിബദ്ധതയാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പം പറയുന്നൊരു ന്യായമുണ്ട്, എന്താ പറയുന്നേ, ഒരു ന്യായം പറഞ്ഞ് സമർത്ഥിക്കണ്ട. എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞാൽ പോലെ കുഞ്ചന്തമ്പിയാർ പറഞ്ഞിട്ടുണ്ട്. എന്റെ ന്യായമായിട്ട് കൊച്ചുന്നൊക്കെ ഈ പറഞ്ഞതായ കാര്യം തന്നെ അന്ന് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുകയാണ്. അതോടൊപ്പം ഈ രണ്ടു ഭാഗം ഞാൻ പറയുകയാണ്, വേണ്ടത് പറയുകയാണ് വേണ്ടത് പറയുകയാണ്. അതായത് കുഞ്ചന്തമ്പിയാരെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയ്ക്കായത്, അദ്ദേഹത്തിന്റെ കവിത തുടർ കവിതകളാണ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പഴയ ഒരു ഭാഗമുണ്ട്. അതായത് എലി പൂച്ചയും കൂടെ അതായത് എലി പൂച്ചയും കൂടെ ഉണ്ടായ ഒരു സംവാദം, ഒരു ചെറിയ സംഭാഷണം. അപ്പോൾ ഒരു എലി ഒരിക്കല് ഇപ്രകാരം കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരു മാർജാലം വനഭൂമി രാത്രി ഇരയും തേടി നടക്കും നേരം തറസാചന്ദ്ര വലയെ ചാടി കരവും കാലം നടക്കാൻ വേണ്ടി. നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഒരു മാർജാലം മാർജാലം പൂച്ച അവനിങ്ങനെ രാത്രിക്ക് ഇരയെ തേടക്കുമ്പോൾ ഒരു കാട്ടിന്റെ മധ്യത്തിൽ വേടൊരുക്കി വെച്ചിരുന്നതായ വലയിൽ ചെന്നു കിട്ടു.
Ini nampak
ഇപ്പോൾ നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കരാർ നമ്മൾ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ വന്ന് മക്കളെ നിൽപ്പോ. ഇതായിരുന്നു ആ എലിയും പൂച്ചയും കൂടെയുള്ളതായ ആ ഒരു ആ സംഭാഷണത്തിന്റെ ഒരു രക്തചുരു. എന്തെങ്കിലും ശരി, ഈ കവിത അദ്ദേഹം മറ്റുള്ളവർ കൈകൊണ്ട് പങ്കുവച്ചു. അപ്പോൾ നമ്മുടെ പ്രധാന മിടുക്കന്മാരായുള്ളതായ വളരെ വ്യാഖ്യാതാക്കൾ അന്നുണ്ട്. അവർ ചോദിച്ചു, അല്ല നമുക്കേറെ ഒരു ചെറിയ സംശയം, ഈ പൂച്ചയ്ക്ക് മാർജാരം നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ പൂച്ചക്ക് എന്തൊരു വാക്ക് എവിടെയെങ്കിലും പ്രയോഗിച്ചു നോക്കും? അദ്ദേഹത്തിന് സംശയമാണ്. ഈ പൂച്ചയ്ക്ക് നമ്മൾ മാർജാരം കേട്ടിട്ടുണ്ട്. മാർജാരം പൂച്ച പണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കാത്ത ഒരു പാഠം തന്നെയാണ് അല്ലേ? ആണല്ലോ അതെങ്കിൽ അത് മാത്രമേ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞതായി ഒരു കഥയുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പലരും മുതലാക്കുന്നത്. എന്ത് ആശയം ഗ്രഹിച്ചാൽ പോലെ അതിനകത്ത് കുടികൊള്ളുന്നതായ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം അവിടെയാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ വികലമായുള്ള പല ഉച്ചാരണങ്ങളിൽ ഭാരതത്തിന് കേട്ടോണ്ട് എത്ര ധൈര്യമെന്നാണ് ആലോചിച്ചോളൂ. അതേസമയത്ത് നോക്കുന്നെങ്കിൽ നമ്മുടെ ഹിന്ദിയിലുള്ളതായ ഉച്ചാരണം പോലും സംസ്കൃതത്തിലുള്ളതായ ഉച്ചാരണം പോലും എത്ര ദൃഢമായ രീതിയിലാണ് എന്ന് പാപ പണ്ട് കളരിയിൽ ആശാൻ കളരിയിൽ നമ്മുടെ പഠിപ്പിൽ പഠിപ്പിച്ചിരിക്കുന്നതായ സംഗതി എങ്ങനെയാണ്? അതായത് ഈ പറഞ്ഞതായ ഘോഷമാണെങ്കിൽ ഘോഷിക്കണം, മേഘം എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഘാനം അവിടെ വരണം. അപ്പോൾ മാത്രമാണ് അതിൻ്റെതായ ഒരു ഒരാഠ്യത്വം ഈ ഭാഷയ്ക്ക് ഉൾക്കൊള്ളുന്നതിന് കഴിയുന്നത്. മനസ്സിലായല്ലോ? എന്തെങ്കിലും ശരി, ഞാൻ ഈ പറഞ്ഞു വന്നത് മലയാളത്തിനെ കുറിച്ചുള്ളതായ തുടക്കത്തെ കുറിച്ച് മാത്രം പ്രതിപാദിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മലയാള ഭാഷയിൽ അല്പമെങ്കിലും താല്പര്യമുണ്ടാകണമെന്നും അത് പഠിക്കാനായിക്കൊണ്ട് നിങ്ങൾ തയ്യാറാകണമെന്നും ഉള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് ഒപ്പിക്കുന്നതിനായുള്ളത്. തീർച്ചയായും നിങ്ങൾ ഇതിൽ സഹകരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ച് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുമെന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം